തണുത്തു വിറച്ച ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ നഗരങ്ങൾ. ഹിമാലയൻ മേഖലയിലെ ശക്തമായ മഞ്ഞുവീഴ്ചയും ശീതക്കാറ്റുമാണ് രാജ്യതലസ്ഥാനം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അതിശൈത്യം തുടരുന്നതിന് കാരണം. ഡൽഹിയിൽ 14 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ, ജമ്മുകാശ്മീർ തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യമാണ് അനുഭവപ്പെടുന്നത്. മഞ്ഞുവീഴ്ചയും കനത്ത തണുപ്പും ജനജീവിതം ദുസ്സഹമാക്കുന്നു. ഡൽഹിയിൽ കഴിഞ്ഞ 14 വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. രാജ്യതലസ്ഥാനത്തെ പല മേഖലകളിലും 1 ഡിഗ്രിയിൽ താഴെ താപനില റിപ്പോർട്ട് ചെയ്തു. മഴയും മഞ്ഞുവീഴ്ചയും തുടരുന്നതിനാൽ തണുപ്പിനിയും വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയത്. സൂര്യപ്രകാശം ലഭിക്കാത്തതിനാൽ പകൽ സമയത്തും കടുത്ത തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ തീകാഞ്ഞിരിക്കേണ്ട അവസ്ഥയാണ്. ശക്തമായ മൂടൽമഞ്ഞ് റോഡ്, റെയിൽ, വ്യോമ ഗതാഗതത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. അതിശൈത്യത്തിനൊപ്പം രാജ്യതലസ്ഥാനത്ത് വായു ഗുണനിലവാരവും ഗുരുതരാവസ്ഥയിലാണ്. കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ മഞ്ഞുമൂടിക്കിടക്കുന്ന ഡൽഹി ഉൾപ്പെടെയുള്ള മേഖലകളിൽ വരും ദിവസങ്ങളിലും അതിശൈത്യം തുടരുമെന്നാണ് റിപ്പോർട്ട്. ഡൽഹിയിൽ നിന്നും ഉണ്ണിക്കെ വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം.